ഇന്ന് നമ്മൾ പ്ലസ് വൺ ജോഗ്രഫിയിലെ 14-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമുദ്രജല ചലനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, മൂവ്മെൻറ്റ്സ് ഓഫ് ഓഷ്യൻ വാട്ടർ. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പറയുന്നത് വിവിധ തരത്തിലുള്ള സമുദ്രജല ചലനങ്ങളെക്കുറിച്ചാണ്. സമുദ്രജല ചലനങ്ങളെ രണ്ട് രീതിയിലാണ് തരംതിരിക്കുന്നത്, തിരശ്ചീന സമുദ്ര ചലനങ്ങളും ലംബ സമുദ്ര ചലനങ്ങളും. തിരശ്ചീന സമുദ്ര ചലനങ്ങൾക്ക് ഉദാഹരണമാണ് തിരമാലകൾ, സമുദ്രജല പ്രവാഹങ്ങൾ. തിരശ്ചീന എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടുള്ളത്. അടുത്തത് ലംബ സമുദ്ര ചലനം, അതായത് വെർട്ടിക്കലായിട്ടുള്ള ചലനങ്ങൾ. അത്തരം ചലനങ്ങൾക്ക് ഉദാഹരണമാണ് വേലികൾ. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് തിരശ്ചീന സമുദ്ര ചലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരമാലകളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തിരമാലകളുടെ കുറച്ച് സവിശേഷതകൾ പഠിക്കാം. അതിൽ തിരമാലകളെ അതിൻ്റെ ഒരു മൂമെൻറ്റിനനുസരിച്ചിട്ട് നമ്മളതിനെ തിരമാലയ്ക്ക് വിവിധ ഭാഗങ്ങളായിട്ട് അതിനെ തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് തിരാശിഖരം. തിരാശിഖരം എന്ന് പറഞ്ഞാൽ ഒരു തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗം. ഇനി തിരാതടം. തിരാതടം എന്ന് പറഞ്ഞാൽ ഒരു തിരയുടെ ഏറ്റവും താഴ്ന്ന ഭാഗം. തിരാതടം ഒരു തിരയുടെ ഏറ്റവും താഴ്ന്ന ഭാഗം. ഇനി തിരോന്നതി. തിരോന്നതി എന്ന് പറഞ്ഞാൽ ഒരു തിരാശിഖരത്തിനും തിരാതടത്തിനുമിടയിലെ ലംബ ദൂരമാണ് തിരോന്നതി. തിരാ ആയതിയാണ് അടുത്തത്. തിരാ ആയതി എന്ന് വെച്ചാൽ തിരോന്നതിയുടെ നേർപകുതി. തിരോന്നതിയുടെ നേർപകുതിയാണ് തിരാ ആയതി. ഇനി അടുത്തത് തിരാകാലം. തിരാകാലം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത രണ്ട് തിരാശിഖരങ്ങളോ തിരാതടങ്ങളോ ഒരു നിശ്ചിത സ്ഥാനം പിന്നിടാൻ എടുക്കുന്ന സമയമാണ് തിരാകാലം. അടുത്തത് തിരാദൈർഘ്യം. തിരാദൈർഘ്യം എന്ന് പറഞ്ഞാൽ രണ്ട് അടുത്തടുത്ത തിരാശിഖരങ്ങൾക്കിടയിലെ തിരശ്ചീന ദൂരമാണ് തിരാദൈർഘ്യം. അപ്പോൾ രണ്ട് അടുത്തടുത്ത തിരാശിഖരങ്ങൾക്കിടയിലെ ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ തിരശ്ചീന ദൂരം എന്ന് പറയുന്നത്. അടുത്തത് തിരാവേഗം. തിരാവേഗം എന്ന് പറഞ്ഞാൽ ഒരു തിര ജലത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗം. ഒരു തിര ജലത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗത്തെ വിളിക്കുന്ന പേര് തിരാവേഗം എന്നാണ്. അപ്പോൾ തിരാവേഗം നമ്മൾ കണക്കാക്കുന്ന യൂണിറ്റ് നോട്ട്സ് ആണ്, നോട്ട്സ്. അടുത്തത് തിരാ ആവൃത്തി. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരകളുടെ എണ്ണമാണ് തിരാ ആവൃത്തി. ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരകളുടെ എണ്ണം. ഇനി ഈ ചാപ്റ്ററിൽ അടുത്തതായിട്ട് പറയുന്നത് സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ചാണ്. സമുദ്രജലം വൻതോതിൽ നിശ്ചിത ദിശയിലേക്ക് തുടർച്ചയായിട്ട് തിരശ്ചീനമായിട്ട് ഒഴുകുന്നുണ്ട്. ഇത്തരത്തിൽ സമുദ്രത്തിൻ്റെ ആ ഒരു ഒഴുക്കിനെയാണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിനകത്ത് കുറേഷ്യ പ്രവാഹം. കുറേഷ്യ ഇതൊരു ഉഷ്ണജല പ്രവാഹമാണ്. കുറേഷ്യ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. പസഫിക് സമുദ്രത്തിലാണ് കുറേഷ്യ പ്രവാഹം. അടുത്തത് അലാസ്കൻ. അലാസ്കൻ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. അത് പസഫിക് സമുദ്രത്തിലാണ്. അടുത്തത് ഉത്തര പസഫിക് പ്രവാഹം. ഉത്തര പസഫിക് പ്രവാഹം അതും ഉഷ്ണജല പ്രവാഹത്തിന് ഉദാഹരണമാണ്. അപ്പോൾ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളാണ് കുറേഷ്യ, അലാസ്കൻ, ഉത്തര പസഫിക് പ്രവാഹം. ഇനി പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹം, ഒയാഷ്യോ പ്രവാഹം. ഒയാഷ്യോ, കാലിഫോർണിയ, ഹംബോൾട്ട്. ഹംബോൾട്ട്, കാലിഫോർണിയ, ഒയാഷ്യോ തുടങ്ങിയവ പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ്. അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഗൾഫ് സ്ട്രീം. ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് ഉഷ്ണജല പ്രവാഹമാണ്. അടുത്തത് ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, അതും ഉഷ്ണജല പ്രവാഹമാണ്. ബ്രസീലിയൻ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളിൽ ഉഷ്ണജല പ്രവാഹങ്ങളാണ് ഗൾഫ് സ്ട്രീം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ബ്രസീലിയൻ പ്രവാഹം. ഇനി അടുത്തത് ലാബ്രഡോർ പ്രവാഹം, കാനറി പ്രവാഹം, ഫാൽക്ലാൻഡ് പ്രവാഹം,
ബനഗോല പ്രവാഹം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ശീതജല പ്രവാഹത്തിന് ഉദാഹരണമാണ്. ഇതൊക്കെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങളാണ്. ലാബ്രഡോർ, കാനറി, ഫാൽക്ലാൻഡ്, ബനഗോല, ഇതൊക്കെ ശീതജല പ്രവാഹം ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. അത് മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങൾ. മൺസൂൺ പ്രവാഹം. മൺസൂൺ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. അതുപോലെ അഗുൽഹാസ്. അഗുൽഹാസ് പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങൾക്ക് ഉദാഹരണമാണ് മൺസൂൺ പ്രവാഹം, അഗുൽഹാസ് പ്രവാഹം. അത് രണ്ടും ഉഷ്ണജല പ്രവാഹമാണ്. പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജല പ്രവാഹത്തിന് ഉദാഹരണമാണ് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം. സമുദ്രജലത്തിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള, അതായത് ലംബതലത്തിലുള്ള ചലനത്തിന് ഉദാഹരണമാണ് വേലികൾ. മുഖ്യമായും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ഫലമായി ദിവസേന കടൽ നിരപ്പ് ഒന്നോ രണ്ടോ തവണ കാലികമായി ഉയരുകയും താഴുകയും ചെയ്യുന്നതാണ് വേലികൾ. അപ്പോൾ മുഖ്യമായും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ഫലമായിട്ടാണ് വേലികൾ ഉണ്ടാകുന്നത്. അത് കാലികമായിട്ട് ചിലപ്പം സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുന്നതും ചിലപ്പം താഴാനും കാരണമാകും. അത്തരത്തിലുള്ള ചലനങ്ങളാണ് വേലികൾ. ഇത് വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സിന് ഉദാഹരണമാണ്. അടുത്തത് വേലികളുടെ രൂപീകരണമാണ്. ചന്ദ്രൻ്റെയും ഒരളവ് വരെ സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലവും ഈ ഗുരുത്വാകർഷണ ബലങ്ങൾക്കെതിരെ ഭൂമി പ്രയോഗിക്കുന്ന അപകേന്ദ്ര ബലവുമാണ് വേലികൾക്ക് കാരണമാകുന്ന പ്രധാന ബലങ്ങൾ. അപ്പോൾ വേലികൾക്ക് കാരണമാകുന്ന പ്രധാന ബലം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗുരുത്വാകർഷണം, ഭൂമി പ്രയോഗിക്കുന്ന അപകേന്ദ്ര ബലം, ഇതാണ് വേലികളുടെ രൂപീകരണത്തിന് കാരണം. വിവിധ തരം വേലികൾ, അതായത് ആവർത്തനത്തെ അല്ലെങ്കിൽ ആവർത്തിയെ അടിസ്ഥാനമാക്കിയിട്ട് വേലികളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അതിൽ അർദ്ധദൈനിക വേലികൾ. അർദ്ധദൈനിക വേലികൾ എന്ന് പറഞ്ഞാൽ പ്രതിദിനം രണ്ട് വീതം വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാവുന്നു. അത്തരത്തിലുള്ള വേലികളെയാണ് അർദ്ധദൈനിക വേലികൾ എന്ന് പറയുന്നത്. ഇനി ദൈനിക വേലികൾ, പ്രതിദിനം ഒരു വേലിയേറ്റവും ഒരു വേലിയിറക്കവും മാത്രം ഉണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിലുള്ളവയെ ദൈനിക വേലികളെന്നാണ് പറയുന്നത്. അടുത്തത് മിശ്രവേലികൾ. ഉയരത്തിൽ വ്യതിയാനങ്ങളുള്ള വേലികളാണ് മിശ്രവേലികൾ. ഉയരത്തിൽ വ്യതിയാനങ്ങളുള്ള വേലികളാണ് മിശ്രവേലികൾ. ദൈനംദിന വേലികൾ എന്ന് പറഞ്ഞാൽ പ്രതിദിനം ഒരു വേലിയേറ്റം ഒരു വേലിയിറക്കവും മാത്രം ഉണ്ടാകുന്നത്. അടുത്തത് അർദ്ധദൈനിക വേലികളെന്ന് പറഞ്ഞാൽ പ്രതിദിനം രണ്ട് വീതം വേലിയേറ്റം വേലിയിറക്കങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഈ വേലിയിറക്കത്തിനും വേലിയേറ്റത്തിനും കാരണം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗുരുത്വാകർഷണ ബലവും അതിനെതിരെ ഭൂമി പ്രയോഗിക്കുന്ന അപകേന്ദ്ര ബലവുമാണ്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ സ്ഥാനം അടിസ്ഥാനമാക്കി വേലികളെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി വേലികളെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് വാവുവേലികൾ. ഇപ്പോൾ വാവുവേലി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും സ്ഥാനം നേർരേഖയിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് വാവുവേലികൾ. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും സ്ഥാനം നേർരേഖയിലാകുമ്പോൾ ഉണ്ടാകുന്നത് വാവുവേലി. മാസത്തിൽ രണ്ട് തവണ വാവുവേലികൾ ഉണ്ടാകുന്നു, പൗർണമിയിലും അമാവാസിയിലും. ഇപ്പോൾ പൗർണമിയിലും അമാവാസിയിലും ഉണ്ടാകുന്നത് വാവുവേലികളാണ്. അത് സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർക്ക് രേഖയിൽ നേർക്ക് നേർ വരുമ്പോഴാണ് ഇത്തരത്തിൽ വാവുവേലികൾ ഉണ്ടാകുന്നത്. ഇനി അടുത്തത് സപ്തമി വേലികൾ. സപ്തമി വേലികൾ എന്ന് പറയുന്നത് ഭൂമിക്ക് ആപേക്ഷികമായി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനം മട്ടക്കോണിലാകുമ്പോഴാണ്, അതായത് 90 ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴാണ് സപ്തമി വേലികൾ ഉണ്ടാകുന്നത്. അതായത് ഭൂമിക്ക് ആപേക്ഷികമായിട്ട് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനം ഒരു 90 ഡിഗ്രി ആംഗിളിലാണെന്നുണ്ടെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന വേലികളാണ് സപ്തമി വേലികൾ. അടുത്തത് ഈ വാവുവേലികൾക്കും സപ്തമി വേലികൾക്കും ഇടയിൽ
പൊതുവെ 7 ദിവസത്തിൻ്റെ ഇടവേളകൾ ഉണ്ടായിരിക്കും. അപ്പം വാവുവേലി കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സപ്തമി വേലി ഉണ്ടാകുന്നത്. ഇനി വേലികളുടെ പ്രാധാന്യം. വേലികളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നാവികർക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സഹായകരമാണ്. സമുദ്ര സഞ്ചാരത്തിന് വളരെയധികം പ്രാധാന്യമുള്ളവയാണ്. അഴിമുഖങ്ങളിൽ നിന്നും അവസാദങ്ങളും മലിനജലവും നീക്കം ചെയ്യുന്നതിന് വേലികൾ സഹായകരമാണ്. വൈദ്യുതോൽപാദനത്തിനായി വേലികളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ സമുദ്രത്തിൻ്റെ വിവിധ ചലനങ്ങളാണ്, അതിനകത്ത് ഹൊറിസോണ്ടൽ ചലനങ്ങളും അതുപോലെ വെർട്ടിക്കലായിട്ടുള്ള ചലനങ്ങളും വരുന്നുണ്ട്. അത് ഹൊറിസോണ്ടലായിട്ട് വരുന്നതിന് തിരമാലകൾ, സമുദ്രജലപ്രവാഹങ്ങൾ. ഇനി വെർട്ടിക്കലായിട്ടുള്ളതിന് ഉദാഹരണമാണ് വേലികൾ. വേലികൾ തന്നെ നമുക്ക് അത് ആവർത്തിക്കനുസരിച്ച് 3 തരംതിരിക്കുന്നുണ്ട്. അതുപോലെ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇവയുടെ സ്ഥാനം പരിഗണിച്ച് വീണ്ടും സപ്തമി വേലികളെന്നും വാവുവേലികളെന്നും വേലികളെ 2 തിരിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നത് കാനഡയിൽ നോവസ്കോഷ്യയിലെ ഫണ്ടി ഉൾക്കടലിലാണ്. കാനഡയിലെ നോവസ്കോഷ്യയിലെ ഫണ്ടി ഉൾക്കടലിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള വേലികൾ സംഭവിക്കുന്നത്. 15 മുതൽ 16 മീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം. ഒരേ ദിവസത്തിൽ 24 മണിക്കൂറിനുള്ളിലാണ് ഇത്തരത്തിൽ വേലികൾ സംഭവിക്കുന്നത്. ഇവിടെ 2 വേലിയേറ്റങ്ങളും 2 വേലിയിറക്കങ്ങളും ഉണ്ടാകുന്നതിനാൽ ഓരോ വേലികൾക്കിടയിലും 6 മണിക്കൂർ ഇടവേളയെ ഉണ്ടാകൂ. അപ്പോൾ ഇന്ന് സമുദ്രജല ചലനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. സമുദ്രജല ചലനങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്.